ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി രാവിലെ സമയത്തിനായി സ്തോത്രം അനുദിനവും അനുഗ്രഹങ്ങളും നന്മകളുമായി നമ്മളെ എതിരേൽക്കുകയും ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തരികയും വലങ്കരം പിടിച്ച് നടത്തുകയും വീഴാതവണ്ണം മഹിമാ സന്നിധിലെത്തുവോളം നമ്മളെ സൂക്ഷിക്കാമെന്ന് വാക്ക് പറയുകയും ചെയ്തിരിക്കുന്ന മഹാദൈവത്തിന് ഒരായിരം നന്ദി കരയേറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ അതീവ താൽപ്പര്യരായി കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാദരവോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് സ്തോത്രവും വന്ദനവും അറിയിച്ചുകൊണ്ട് കർത്തൃസന്നിധാനത്തിൽ നമുക്കൊരുമിച്ച് ധ്യാനത്തിലേക്ക് നമ്മുടെ സദ്യത്തിരിക്കാം ഈ ദിവസങ്ങൾ ഏറെ ശ്രേഷ്ഠവും ഏറെ അനുഗ്രഹപ്രദവും കർത്താവ് നമുക്ക് ചെയ്യാനിരിക്കുന്ന വൻ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും അത് പ്രാപിപ്പാനുള്ള മനസ്സൊരുക്കവും ശുദ്ധീകരണവും എല്ലാവിധത്തിലും നമുക്കുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രതീക്ഷയോടെ കർത്തൃ സന്നിധിലായിരിക്കുന്നവർക്ക് വേണ്ടി തിരുവഴുത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഒരിക്കൽ കൂടി ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയാണ് ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു യോബിൻ്റെ പുസ്തകത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് വിഷയങ്ങൾ നീങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത് യോബിൻ്റെ പുസ്തകത്തിൽ യോബിൻ്റെ മൂന്ന് സ്റ്റേജുകൾ കാണാം ഒന്ന് അതീവ സമ്പന്നനും ഒരു നാട്ടുരാജാവിന് തുല്യമായ പ്രൗഢിയും ദൈവത്തിൻ്റെ സന്നിധിയിലേറിയ പ്രാഗൽഭ്യവും സന്തോഷമുള്ള കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും കൂടെ വളരെ സംയമനത്തോടും ദൈവത്തിൻ്റെ ആശ്രയ ബോധത്തോടും കൂടെ നാട്ടിൽ സമാധാനപൂർണവും അപ്പോൾ തന്നെ മാന്യനും മറ്റുള്ളവർക്ക് ഉപകാരിയുമായി കൈ നിറച്ച നന്മയും ദൈവത്തിൻ്റെ സന്നിധിയിലെ പ്രാഗൽഭ്യവുമായി ജീവിക്കുന്ന ശ്രേഷ്ഠനായ ഉന്നതനായ മാന്യനായ യോബിനെ വേദപുസ്തകത്തിൻ്റെ ഇയോബിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കാണാൻ കഴിയുന്നു എല്ലാം കൊണ്ടും തൃപ്തനായ ആത്മീക സമ്പത്തും പുത്രസമ്പത്തും സമ്പത്തും എല്ലാവിധ സമ്പത്തുമായിട്ട് ജീവിച്ചു പോരുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ഈ എന്നാൽ ഈ പുസ്തകത്തിൽ ഈയോബിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് കാണാം എല്ലാം നഷ്ടപ്പെട്ടവൻ എല്ലാം തകർന്നവൻ എല്ലാം ശൂന്യതയിലെത്തിത്തീർന്നവൻ ശരീരവും മനസ്സും കുടുംബവും സമ്പത്തും താനുണ്ടാക്കിയതും തനിക്ക് ലഭിച്ചതും എല്ലാം കൈമോശം വന്നവനായിരിക്കുന്ന ഈ യോവ അവിടം കൊണ്ടും ഈ പുസ്തകം തീരുകയല്ല മൂന്നാമതൊരു ഘട്ടമുണ്ട് മൂന്നാം ഘട്ടം എല്ലാം ഇരട്ടിയായി മടക്കി കിട്ടുകയും എല്ലാം ശ്രേഷ്ഠമായി തിരിച്ച് കൈകളിലെത്തുകയും ചെയ്ത ഒരു മൂന്നാം ഘട്ടം പിടിച്ചു നിന്നവർക്കെല്ലാം ശോധനയുടെ വേളയിൽ കഷ്ടങ്ങളുടെ വേളയിൽ പരിശോധനാ ഘട്ടത്തിൽ പതറിപ്പോകാതെ പിടിച്ചു നിന്നവർ വാ കൊണ്ടുപോലും ഒരു വാക്കുകൊണ്ട് ദൈവത്തെ നൊമ്പരപ്പെടുത്താതെ തള്ളിപ്പറയാതെ അവിശ്വാസത്തിൻ്റെ വാക്ക് ഒരു പ്രാവശ്യം പോലും പറയാതെ പിടിച്ചു പിടിച്ചുനിന്നവർക്കെല്ലാം നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്നൊരു ചരിത്രം ഈ വേദപുസ്തകത്തിൻ്റെ ഉള്ളറയിൽ ഉടനീളമുണ്ട് വായിച്ചിട്ടുള്ളവർക്കും ഗ്രഹിച്ചിട്ടുള്ളവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾ ചിലരോട് ഞാൻ സ്നേഹപുരസരം ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഓർപ്പിക്കുകയാണ് മനുഷ്യജീവിതത്തിന് പരീക്ഷാ ഘട്ടങ്ങളുണ്ട് പരിശോധനാ വേളകളുണ്ട് ആ സന്ദർഭത്തിൽ ചിലപ്പോൾ കയ്യിലുള്ളതും കൂടി പോയിന്നിരിക്കാം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കൈവശം സൂക്ഷിച്ച് വെച്ചത് കുറഞ്ഞ് കുറഞ്ഞു പോയി എന്നിരിക്കാം ഒരു ബിഗ് സീറോയിൽ കൊണ്ടുപോയി നിർത്തി നിന്നിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിടാതെ ദൈവത്തിൻ്റെ ആത്മീക സർക്കിളിൽ നിന്ന് മാറിപ്പോകാതെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പറ്റി നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ തള്ളിപ്പറയാതെ കൈമുതലായിരിക്കുന്ന ആത്മീകത്തെ പണ്ട് മാർത്തയോട് മറിയെക്കുറിച്ച് പറഞ്ഞില്ലേ എല്ലാം അപഹരിക്കാം എന്നാൽ അവൾ ഒന്ന് നേടിയിരിക്കുന്നു അതിനെ അവളുടെ കൈയിൽ നിന്ന് ആർക്കും അപഹരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നൊരു വാക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് മാർത്തയെക്കുറിച്ച് അല്ല മറിയെക്കുറിച്ച് മാർത്തയോട് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വാക്ക് സ്തോത്രം ഇങ്ങനെയാണ് എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നു മതി മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപഹരിക്കുകയില്ല നമ്മളുണ്ടാക്കിയ വീട് അപഹരിച്ചേക്കാം ചിലപ്പോൾ നമ്മൾ ആറ്റുനൂറ്റു വളർത്തിയ മക്കളെ അപഹരിച്ചേക്കാം നമ്മൾ സ്നേഹിച്ച ജീവിത പങ്കാളിയെ അപഹരിച്ചേക്കാം വേറെ ആരെങ്കിലും വശീകരിച്ചേക്കാം പക്ഷേ ഇതൊക്കെ വശീകരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം നമ്മൾ ദൈവസന്നിധിയിൽ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ സ്തോത്രം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു ഇവിടെ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല ആത്മീകം മാർത്ത വീട്ടിലകത്ത് എല്ലാവരെയും സൽക്കരിക്കാനും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വ്യഗ്രത കൂട്ടുമ്പോൾ മറിയ തൃക്കാലക്കൽ ഇരുന്നുകൊണ്ട് ആത്മീകം തിരഞ്ഞെടുത്തു സ്തോത്രം അതിനാണ് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഉപോഷിക്കാൻ പ്രാർത്ഥിക്കാൻ വചനം കേൾക്കാൻ വചനം വായിക്കാൻ അധികം സമയം ചിലവഴിക്കാനൊക്കെ അവർ തിരഞ്ഞെടുത്തു അത് അപഹരിക്കാൻ ആർക്കും കഴിയില്ല യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം അപഹരിച്ചു എല്ലാം കൊണ്ടുപോയി പക്ഷേ കൈവശം ഉണ്ടായിരുന്നത് ആ നല്ല അംശം അത് അപഹരിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളോടും പറയുന്നു ശോധനകൾ വന്നേക്കാം ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം നിങ്ങളുടെ കൈയെത്താവുന്ന ദൂരത്ത് നന്മ വന്നു എന്നറിഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിന് തലയ്ക്ക് വലിയ ചുറ്റിയെ കൊണ്ട് അടി കിട്ടിയതുപോലെ മരച്ചു പോയത് പ്രതീക്ഷിക്കാതെ നമ്മൾ വളർത്തിയ കുഞ്ഞുങ്ങൾ പോലും നമ്മളോട് ഒരു വാക്ക് പറയാതെ അല്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് ഒന്നാലോചിക്ക് പോലും ചെയ്യാതെ എടുത്ത് തീരുമാനമെടുത്ത് ബോധിച്ചതുപോലെ പോകുമ്പോഴെല്ലാം കൈവിട്ടു പോകാൻ തോന്നിയേക്കാം അപ്പോഴും കൈമോശം വരാതിരിക്കേണ്ടത് ദൈവം അറിയ തെരഞ്ഞെടുത്ത ആത്മീകാംശമാണ് അതൊരിക്കലും കൈമോശം വരാതിരുന്നാൽ യോവിൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ അടുത്തൊരു ഘട്ടം കയറി വരും ഇത് നിങ്ങൾ ചിലരെ ശോധനാകാലമാണ് ഇത് നിങ്ങൾ ചിലർക്ക് ഉത്തരം മുട്ടിക്കുന്ന കാലമാണ് മറുപടിയില്ലാത്ത വിഷയങ്ങൾ ഞാൻ എങ്ങനെ ആൾക്കാരോട് പറയും എങ്ങനെ നാട്ടിൽ വരും എങ്ങനെ തിരിച്ചു പോകും ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എന്തോ പറയും കൈമോശം വന്ന കാലമാണ് നിങ്ങൾക്ക് മറുപടിയില്ലാത്ത കാലമാണ് തളരരുത് വീഴരുത് കുറഞ്ഞു പോകരുത് ദൈവാത്മാവ് പറയുന്നു പിടിച്ചു നിൽക്ക് പരിശുദ്ധൻ്റെ സഹായകരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അതിനുവേണ്ടി പിടിച്ചു നിൽക്കുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് പറയാൻ വന്ന ദൂതിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് വരികയാണ് യോമിൻ്റെ ജീവനത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഘട്ടം ആ ഘട്ടം തീരാൻ പോകുകയാണ് തീരാൻ പോകുകയാണ് മുപ്പത്തെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത കാലഘട്ടങ്ങൾ അടുത്ത ജീവിത നിലവാരങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നു മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പ്രസ്താവിക്കുന്നു എന്താണ് ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല വെളിച്ചം ഇല്ലെന്നല്ല വെളിച്ചമുണ്ട് പക്ഷെ അതങ്ങ് ശോഭിക്കുന്നില്ല വെളിച്ചം കൊണ്ട് അതങ്ങ് ശോഭിക്കുന്നില്ല ഇപ്പോൾ എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ കാലഘട്ടത്തിൽ ഇപ്പോഴായിരിക്കുന്ന സമയത്ത് അപ്പോൾ അത് ജീവിതകാലം മുഴുവൻ അങ്ങനെയാണെന്നോ അങ്ങനെയാണ് അതെൻ്റെ സ്വഭാവമെന്നോ എല്ലാ കാലവും അങ്ങനെ ആയിരിക്കുമെന്നോ അതിനർത്ഥമില്ല ഇപ്പോൾ എന്ന വാക്ക് വന്നതുകൊണ്ട് ഇതിനു മുമ്പ് നല്ല ശോഭിച്ചിരുന്നു എന്നും ചിലപ്പോൾ നാളെ ശോഭിക്കാമെന്നുണ്ട് പക്ഷെ പ്രസൻറ്റൻസിൽ ഇപ്പോൾ ശോഭിക്കുന്നത് കാണുന്നില്ല ആ വാക്കിന് ആത്മീകപരമായിട്ടും ഡിക്ഷണറിപരമായിട്ടൊക്കെ വളരെ വ്യത്യസ്തമായ അർത്ഥമുണ്ട് ശോഭിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ ആ ഞാൻ അവിടെ ഒരു ആലങ്കാരികമായിട്ട് യോമിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ആകാശത്തിപ്പം ഈ നമ്മളെ എന്താ വിഷയം സ്തോത്രം അവനവന് മുകളിൽ ആകാശം ആർക്കും ദൈവം വീതിച്ചു കൊടുത്തിട്ടില്ല ഭൂമി രാഷ്ട്രങ്ങൾക്കും ഭൂഖണ്ഡങ്ങളായിട്ടും അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റായിട്ട് വരെ ആളുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നു എന്നാൽ സ്തോത്രം ആകാശം ആർക്കും ദൈവം തീരെഴുതി കൊടുത്തിട്ടില്ല ആകാശം ദൈവത്തിൻ്റെതാണ് സ്തോത്രം ഭൂമി മനുഷ്യന് പാർക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു പക്ഷെ മോളിൽ നിന്നുള്ള ഒരു വലിയ സപ്പോർട്ടുണ്ടെങ്കിലേ ഭൂമിയിൽ എന്തെങ്കിലും നടക്കത്തുള്ളൂ സ്തോത്രം മനസ്സിലായോ ആകാശത്ത് നിന്ന് താഴേക്ക് സൂര്യകിരണങ്ങൾ ഈ അന്തരീക്ഷ പാളികൾക്കകത്തുള്ള വാതകങ്ങൾ ഇതെല്ലാം ഇതിന് ഭൂമിക്ക് മുകളിലല്ലേ നിൽക്കുന്നത് ഇതെല്ലാം ദൈവം ഔദാര്യമായിട്ട് ദൈവത്തിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് മനുഷ്യന് കൊടുക്കുക പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടത് വേണ്ടും എണ്ണം വന്നില്ലെങ്കിൽ മനുഷ്യന് ഇവിടെ നിൽക്കാൻ പറ്റില്ല ജീവജാലങ്ങൾക്കോ ചെടികൾക്കോ സസ്യലതാദികൾക്കോ വളരാൻ പറ്റില്ല മോളിൽ നിന്ന് താഴത്തേക്ക് സ്തോത്രം ആകാശത്തും താഴത്തേക്ക് ശരിക്കും ശോഭിക്കത്തക്ക രീതിയിൽ നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ ശോഭിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഈയോവിനെ ഫോക്കസ് ചെയ്താൽ പറഞ്ഞു അതിൻ്റെ പുരടത്തിൽ പുല്ലും ചെടിയല്ല ഈയോവിന് മോളിൽ ഇപ്പോൾ ശരിക്കും ശോഭിച്ച് തെളി അവിടെ സൂര്യനെങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ സ്തോത്രം അതിനെ മറച്ചിരിക്കുക ശോഭിക്കുന്നില്ല ഞാൻ ആ വാക്കിനെ ഒന്ന് വ്യാഖ്യാനിച്ച് തെളിച്ചു പറഞ്ഞോട്ടെ ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല നിൻ്റെ തലയ്ക്ക് മോളിൽ നിൻ്റെ ആകാശത്ത് നിന്നെ പ്രകാശിപ്പിക്കുന്ന നിന്നെ തെളിയിക്കുന്ന നിൻ്റെ കോമ്പൗണ്ടിനകത്ത് കാര്യങ്ങളെ തടച്ച് വളരുമാറാക്കുന്ന നിനക്ക് ശോഭയും നിനക്ക് കാര്യങ്ങളും തരുന്ന നിൻ്റെ ആകാശത്ത് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും എണ്ണം ശോഭിക്കുന്നില്ല പലപ്പോഴും നമ്മൾ പറയാറല്ലേ പണ്ടത്തെ പോലെയല്ല ഇപ്പം അങ്ങ് ശോഭിക്കുന്നില്ല പണ്ട് പാസ്റ്റുള്ള പ്രസംഗം നല്ല കേട്ടാൽ ഭയങ്കരമായിരുന്നു ഇപ്പം അങ്ങ് പ്രസംഗം ശോഭിക്കുന്നില്ല പാട്ട് പാടുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം പാട്ട് പഴയതുപോലെ അങ്ങ് ശോഭിക്കുന്നില്ല പഠിക്കുന്ന പിള്ളേരെ കുറിച്ച് പറയാറുണ്ട് സാധാരണ പറയില്ലേ ഒരു എട്ടിന് മുമ്പേലൊക്കെ പഠിച്ചപ്പോൾ എന്തായിരുന്നു ക്ലാസ്സിൽ ടോപ്പായിരുന്നു ഇപ്പോൾ അങ്ങ് ശോഭിക്കുന്നില്ല സ്തോത്രം ഭർത്താവെന്ന നിലയ്ക്ക് ഭാര്യ എന്ന നിലയ്ക്ക് എന്തോ സ്നേഹമായിരുന്നു എന്തോ കരുതലായിരുന്നു ഇപ്പോൾ പഴയതുപോലല്ല എന്തോ പറ്റിയെന്നറിയില്ല അതിന് പറയുന്ന വാക്കാണ് ഇപ്പോൾ ശോഭിക്കും ബ്രൈറ്റ്നസ് നഷ്ടപ്പെട്ടു ആ പദവിയുടെ ആ സ്തോത്രം ഇത് ആ തുടക്കക്കാരൊക്കെ കയറി സമയത്ത് എന്തോ ശ്രേഷ്ഠമായിരുന്നു ഇപ്പോൾ ആ പദവി നഷ്ടപ്പെട്ടു പോലെ ഒരു പത്ത് വർഷം ഒരു പാസ്റ്റർ ഒരു ഇടയനായിട്ടൊരു കൂട്ടായ്മയ്ക്കൊക്കെ തിരിക്കുക അപ്പോൾ ആദ്യത്തെ ആ കാലഘട്ടത്തിലൊക്കെ എന്തോ ശോഭയായിരുന്നു വന്നപ്പോഴൊക്കെ ഭയങ്കരമായിരുന്നു മിക്കവാറും സംഭവിക്കുന്നത് പക്ഷേ രണ്ട് രണ്ടുമൂന്നാൾ കൊല്ലം കഴിയുമ്പോഴത്തേക്കും പറയാം പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പം ചുമ്മാ കുഴപ്പം ഇപ്പം എന്നാ പറയുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുന്ന ഇപ്പോൾ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത നിലവാരത്തിലാണെന്ന് പറയില്ല അതിന് വെച്ചിരിക്കുന്നൊരു പദമാണ് പണ്ടത്തെ പോലെ ശോഭിക്കുന്നില്ല പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല പോലെ പ്രാർത്ഥിച്ച പണ്ട് പുള്ളി പ്രവാചകനായിരുന്നു അയ്യോ ഒന്ന് മുമ്പിലൊക്കെ ഇരുന്ന പേടിയാകും എന്തോ എന്തായിരുന്നു എന്നറിയാമോ ഹൃദയം കവർന്നെടുത്ത് ഒരു ജനിച്ച കാലം മുതൽ അപ്പൻ്റെ കാലം മുതൽ കാര്യങ്ങൾ മുഴുവൻ പറയുമായിരുന്നു ഇപ്പോൾ അത്രയും ശോഭിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും വിദ്യാഭ്യാസത്തിൽ ജീവിതത്തിൽ ബിസിനസ്സിൽ കാലഘട്ടത്തിൻ്റെ മാറ്റം കൊണ്ട് മാത്രമല്ല എന്തോ ശോഭിക്കുന്നില്ല ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് ഇപ്പോൾ നിൻ്റെ ആകാശം മേഘാവൃതമാണ് ഇപ്പോൾ സ്തോത്രം നിൻ്റെ ആകാശം മൂടിക്കടക്കയാണ് ഇപ്പോൾ കാര്യങ്ങൾ ശോഭിക്കുന്നില്ല നീ പണ്ടത്തെക്കാൾക്കുള്ള അധ്വാനിക്കുന്നുണ്ട് ഉറക്കം കുറഞ്ഞു ഓടി നടക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ശോഭിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ സ്വന്തം കുടുംബത്തിനകത്ത് വിദ്യാഭ്യാസ സ്ഥലത്ത് ജോലിസ്ഥലത്ത് നിൻ്റെ ബിസിനസ്സിനകത്ത് ബന്ധങ്ങൾക്കകത്ത് ശുശ്രൂഷാമകത്ത് ശോഭിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ കേട്ടോ ശോഭിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയല്ല സ്തോത്രഫാലു പിന്നെ എന്തായിരിക്കുന്നത് അടുത്ത വാക്ക് എങ്കിലും ശോഭിക്കുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു കാറ്റ് വന്നല്ല കാറ്റടിച്ചും നല്ല കാറ്റ് കടന്ന് വിഷയങ്ങൾക്കകത്ത് കടക്കുന്നൊരു കാറ്റുണ്ട് സ്തോത്രം അല്ലലൂയ ആ കാറ്റിനെ വേദപുസ്തകം ഉടനീളം പഠിപ്പിക്കുന്നുണ്ട് അത് ഉപമാലങ്കാരത്തിലോ ആലങ്കാരികമായിട്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കാറ്റിനോട് ഉപമിച്ച് അനേക ഭാഗത്ത് പറയുന്നുണ്ട് ഇവിടെ കാറ്റ് വിഷയങ്ങൾക്കകത്ത് കടക്കും എന്ന് എഴുതിയിരിക്കുന്നത് ചില പ്രശ്നങ്ങൾക്കകത്ത് കാറ്റ് കടക്കും യേശുവിൻ്റെ നാമത്തിൽ കാറ്റ് വന്നിട്ട് ഇംഗ്ലീഷ് വേർഷൻ നോക്കുകയാണെങ്കിൽ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു മലയാളത്തിൽ കടത്തിരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് കാറ്റ് അതിനകത്ത് കടന്നിട്ട് വിഷയങ്ങൾക്കകത്ത് ചില വ്യക്തികൾക്കകത്ത് കാറ്റ് കടക്കും കാറ്റ് സ്തോത്രം അല്ലല്ല ഉള്ളിൽ കയറും കയറിയിട്ട് എന്തു ചെയ്യും ആ വിഷയത്തെ ശോഭിക്കാതിരിക്കുന്ന വിഷയത്തെ കാറ്റ് കയറി ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്യും പ്രൈസ് സ്ത്രോത്രം സർവ്വശക്തനായി ദൈവത്തിൻ്റെ തിരിസന്നിധിയിരുന്നു കൊണ്ട് ഞാൻ ദൈവാത്മാവർ പറയാം നിന്റെ വിഷയത്തെ ക്ലിയർ ചെയ്യാൻ അതിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ ആ വിഷയം കുറച്ച് നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വീട്ടിൽ ചില പ്രശ്നമുണ്ട് ഇത് പലരും പറഞ്ഞിട്ട് നടക്കുന്നില്ല പക്ഷേ ആ വീട്ടിലെ പ്രശ്നത്തെ ക്ലിയർ ചെയ്യാൻ നിൻ്റെ കുഞ്ഞിനൊരു പ്രശ്നമുണ്ട് അത് ആരോടും പറയാൻ പറ്റില്ല അതീവ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയുന്ന ചിലരോട് പറഞ്ഞിട്ടും സംഭവം ക്ലിയറായില്ല സ്തോത്രം എന്നാൽ മനുഷ്യ സഹായമില്ലാതെ ഉയരത്തിൽ നിന്ന് സ്തോത്രം ചുറ്റിക്കറങ്ങി നിൻ്റെ വീടിനകത്ത് കയറുന്ന നിൻ്റെ കുഞ്ഞിൻ്റെ അകത്ത് കയറുന്ന നിൻ്റെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് കയറുന്നൊരു കാറ്റുണ്ട് വിഷയങ്ങൾക്കകത്ത് കയറുന്ന കാറ്റ് പ്രശ്നങ്ങൾക്കകത്ത് കയറുന്ന കാറ്റ് നൊമ്പരങ്ങൾക്കകത്ത് കയറുന്ന കാറ്റ് ആ കാറ്റ് കയറിയാൽ വിഷയങ്ങൾ ക്ലിയറാകും ചില ആളുകൾ നമ്മുടെ വിഷയത്തിൽ വന്ന് കയറിയാൽ അതോടുകൂടെ പിന്നെ തീർന്നു എന്ന് പറയാം എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് സ്തോത്രം അത് വെറും കാറ്റല്ല അത് വെറും എണ്ണയല്ല വെറും വെള്ളമല്ല വെറും തീയല്ല വെറും പുകയല്ല വെറും വാചകമല്ല വെറും പുസ്തകത്തിലെ അക്ഷരങ്ങളല്ല പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാണ് മാനവ വർഗത്തിന് നഷ്ടപ്പെട്ട സകല ശോഭയും മടക്കി കൊണ്ടുവരുവാൻ യേശുക്രിസ്തു സ്വർഗത്തിൽ ചെന്നിട്ട് പിതാവിനോട് ചോദിച്ച് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു തന്ന അവരെ ക്ലിയറാക്കാൻ അവരുടെ ജീവിതത്തിൽ മൂടാപ്പ് മൂടിക്കിടക്കുന്ന പുകപടലങ്ങൾ പോലത്തെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന പാപവും പാപക്കറയും അതിന് നിന്റെ ഫലമായിരിക്കുന്ന ശാപവും ദുർചിന്തകളും ജടീകെ ആസക്തികളും എല്ലാം കൂടി ചേർന്ന് നിന്റെ കഴിവിനെ നിന്റെ ആത്മീകത്തെ നിന്റെ പ്രത്യേക പ്രത്യയശാസ്ത്രത്തെ നിൻ്റെ പ്രമേയത്തെ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ മൂടി മൂടി ശോഭിക്കാതിരിക്കത്തക്ക രീതിയിൽ ഒരു കണക്കിന് ജീവിച്ചു പോകുന്നു കഷ്ടിമുട്ടി ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ജീവിതം ശോഭിക്കാതിരിക്കാൻ വന്നിരിക്കുന്ന സകല വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവമായി വെച്ച കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് വീട്ടിൽ കയറിയാൽ ആ പരിശുദ്ധാത്മാവ് കുടുംബജീവിതത്തിൽ കയറിയാൽ ആ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ കയറിയാൽ ആ പരിശുദ്ധാത്മാവ് നിന്റെ സന്തതിയുടെ ഉള്ളിൽ കയറിയാൽ കൂടപ്പറപ്പുകളെ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് പുതിയ ആളുകൾ സ്തോത്രം വചനത്തിൽ അതീവ നിശ്ചയമില്ലാത്ത ഒത്തിരി ആളുകൾ ഈ ഇടയ്ക്ക് ഉപവാസ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടൊക്കെ ആരോടൊക്കെയോ ചോദിച്ച് വാങ്ങിച്ച് പിന്നെ എന്നോട് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് ആരൊക്കെയോ പറഞ്ഞ് ഞാൻ വാട്സാപ്പിൽ നിങ്ങളെ ജോയിൻ ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ സ്തോത്രം ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി ധ്യാനം കൂടുകയും ഒത്തിരി ഉപവസിക്കുകയും എന്തിനേറെ പറയുന്നു മന്ത്രവാദവും ആഭിചാരവും അടക്കം പല കാര്യങ്ങൾ നോക്കിയിട്ട് ശോഭിക്കാൻ പറ്റാതെ യാകപ്പാടവും വായിത്തല പോയ ആയുധം പോലെ ഒതുങ്ങിയിരിക്കുന്ന നിങ്ങളിച്ചവരോട് ദൈവം പറയാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തതിയുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ കടന്നാൽ ആകപ്പാടായ സംഭവം കൊളാക്കിയിട്ട് പോകില്ല സ്തോത്രം ദൈവാത്മാവ് കടന്ന വീടുകളൊക്കെ ശോഭിച്ചിട്ടുണ്ട് ദൈവാത്മാവ് കടന്ന വ്യക്തികൾ ശോഭിച്ചിട്ടുണ്ട് അവരെ ശോഭിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ അയച്ച ദൈവത്തെ ഞാൻ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുക ഇപ്പോഴത്തെ പ്രശ്നം നിനക്ക് ഓവർ ടൈം ചെയ്തിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും കാല് പിടിച്ചിട്ടും കരഞ്ഞിട്ടും താണിട്ടും വീണിട്ടും നിന്റെ ലൈഫ് ശോഭിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ ലൈഫ് ശോഭിക്കുന്നില്ല ഇരുളു മൂടി നിൽക്കുന്നു എന്നാൽ ആത്മാവെന്ന കാറ്റെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് പഴയ നിയമ ചിന്തയിൽ പുതിയ നിയമത്തിൽ പറയാം ദൈവാത്മാവ് അകത്ത് കയറിയിട്ട് മനസ്സ് തെളിക്കും ബന്ധങ്ങൾ തെളിയിക്കും ശോഭിപ്പിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അത്ര ശരിയല്ലായിരിക്കും ആരും പറഞ്ഞിട്ടില്ലായിരിക്കും പക്ഷേ ആ ബന്ധം അങ്ങനെ വഷളാകരുത് അതിനെ തെളിയിച്ചെടുക്കണം ശോഭിക്കണം പ്രക്ഷോഭിക്കണം മിന്നണം അങ്ങനെ ചെയ്യേണ്ടതിനായി ദൈവസന്നതിയിൽ പരിശുദ്ധാത്മാവാൻ ദൈവമേ എന്നിലേക്ക് വരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് വിഷയങ്ങളിൽ കടക്കും ഈ മാസം തുടങ്ങിയാലേ ഉള്ളൂ വീണ്ടും ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് പറയുന്നു ഈ മാസം പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളുടെ വിഷയത്തിനൊന്ന് കടക്കണേ ഞങ്ങളുടെ വീട്ടിലൊന്ന് കടക്കണേ ഞങ്ങളുടെ ബന്ധങ്ങൾക്കകത്തൊന്ന് കിടക്കണേ എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പറയാം ദൈവം അത് ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പലരും ഞങ്ങളുടെ വിഷയത്തിൽ കടന്നു പലരെ ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തിൽ പ്രവേശിപ്പിച്ചു അവരാരും കടന്നിട്ടും വിഷയങ്ങൾ തെളിഞ്ഞില്ല പിന്നെ ഇരുട്ട് മൂടി പായല് പിടിച്ചതുപോലെയായി മേഘം മൂടി ആകാശം പോലെയായി എന്നാൽ അയ്യോബിൻ്റെ ജീവിതത്തിൽ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ആത്മാവാം കാറ്റ് അതിൽ കടന്നു ശോഭിക്കാതെ പോയ അയ്യോബിനെ മങ്ങിപ്പോയ തൻ്റെ കുടുംബത്തെ കെട്ടുപോയ വിളക്കിനെ ആത്മാവ് കയറി കത്തിച്ചു നീ എൻ്റെ ദീപത്തെ കത്തിച്ചു പ്രകാശിപ്പിച്ചു ദൈവമായ കർത്താവേ ഞങ്ങൾ ദൈവത്തിൽ ആശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു പ്രകാശിപ്പിക്കുന്ന ആത്മാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എൻട്രൻസിന് ഒരുങ്ങുന്നവരെ കർത്താവ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ ഭാവിക്ക് വേണ്ടി കരുതുന്നവരെ അധ്വാനിക്കുന്നവരെ ബിസിനസ് ചെയ്യുന്നവരെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തെ മുഴുവൻ ശോഭിക്കാതിരിപ്പാൻ കെടുത്തിക്കളയുന്ന ഇരുട്ട ഇരുട്ടാക്കുന്ന പോരാട്ടങ്ങളെ ശാസിച്ച് ആത്മാവാം കാറ്റതിൽ കടന്ന് തെളിയട്ടെ ഇരുണ്ട മേഘങ്ങൾ തള്ളി മാറ്റട്ടെ സ്വർഗം അത് ചെയ്യും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും ഈ ദൂത് ജനങ്ങൾക്ക് ഫലിക്കും യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ स्वर्गीय पिता वे आमेन